നമസ്കാരം. അരമണിക്കൂർ 50 വാർത്തയിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. മഹാരാഷ്ട്രയിൽ ശിവസേനയുടെ റിസോർട്ട് രാഷ്ട്രീയം. മുഖ്യമന്ത്രി സ്ഥാനത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ശിവസേന MLA മാരെ റിസോർട്ടിലേക്ക് മാറ്റി. ശിവസേനയെ പിളർത്താൻ BJP നീക്കം ശക്തമാക്കിയതോടെയാണ് ഇത്. ഇതോടെ സർക്കാർ ഉണ്ടാക്കാനുള്ള അവകാശവാദത്തിൽ നിന്നും BJP പിന്മാറി. ഗവർണറെ കണ്ടെങ്കിലും സർക്കാർ ഉണ്ടാക്കാൻ BJP അവകാശവാദം ഉന്നയിച്ചില്ല. പണവും അധികാരവും ഉപയോഗിച്ച് MLA മാരെ BJP ചാക്കിട്ട് പിടിക്കാൻ ശ്രമിക്കുകയാണെന്ന് ശിവസേന ആരോപിച്ചു. ഭാരതീയ ജനതാ പാർട്ടി സർക്കാർ നീ ബനാ രേ ഉസ്കാ മത്ലബ് യേ ഹേ കി യേ പാർട്ടി ജോ ഹേ യേ ബഹുമത് നീ ജുടാ പാ രഹി നമ്പർ 1 ഓർ മഹാരാഷ്ട്ര കേ ഉപർ രാഷ്ട്രപതി ശാസൻ ജബർദസ്തി സേ ഥോപ്നാ ചാഹതി ഹേ യേ രാജ്യ കി ജനതാ കാ സരാസര അപമാന ഹേ ആപ് ബതായിയേ കി ഹം സർക്കാർ നീ ബനാ സകതെ आप बताइए कि हम अपोजिशन में बैठेंगे राष्ट्रपति शासन लगाने की परिस्थिति आप जो पैदा कर रहे हो. BJP ശിവസേന തർക്കം തീർക്കാൻ മഹാരാഷ്ട്രയിൽ താൻ മുഖ്യമന്ത്രിയാകുമെന്ന റിപ്പോർട്ടുകൾ തള്ളി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലേക്ക് തിരികെയില്ലെന്ന് ഗഡ്കരി വ്യക്തമാക്കി. മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നാവിസിന്റെ നേതൃത്വത്തിൽ സർക്കാർ രൂപീകരിക്കുമെന്നും ഗഡ്കരി പറഞ്ഞു. ശിവസേനയ്ക്ക് സ്വീകാരനായ നിതിൻ ഗഡ്കരി മുഖ്യമന്ത്രിയാകുമെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. മഹാരാഷ്ട്രയിലെ സ്ഥിതിഗതികൾക്ക് കോൺഗ്രസ് ഉത്തരവാദികളല്ലെന്ന് കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ. എല്ലാം ജനം കാണുന്നുണ്ട്. കോൺഗ്രസിന്റെ അടിസ്ഥാന നയങ്ങളിൽ നിന്നും വ്യതിചരിച്ച് ഒരു നീക്കം ഇനി ഉണ്ടാകില്ലെന്നും വേണുഗോപാൽ വയനാട്ടിൽ പറഞ്ഞു. അയോധ്യ കേസ് വിധിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനങ്ങൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം. മുംബൈ നഗരത്തിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ഈ മാസം 18 വരെയാണ് നിരോധനാജ്ഞ. സമൂഹ മാധ്യമങ്ങളും കർശന നിരീക്ഷണത്തിലാണ്. അയോധ്യയെപ്പറ്റി അനാവശ്യ പരാമർശങ്ങൾ പാടില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മന്ത്രിമാർക്ക് നിർദ്ദേശം നൽകി. കർത്താർപൂർ ഇടനാഴിയുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ കോൺഗ്രസ് നേതാവും പഞ്ചാബ് മുൻ മന്ത്രിയുമായ നവജ്യോത് സിംഗ് സിദ്ധുവിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകി. നവംബർ 9 നടക്കുന്ന ചടങ്ങിൽ സിദ്ധു പങ്കെടുക്കും. ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ അനുമതി ആവശ്യപ്പെട്ട് സിദ്ധു 3 തവണ വിദേശകാര്യ മന്ത്രാലയത്തെ സമീപിച്ചിരുന്നു. കർത്താർപൂർ ഇടനാഴി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പാകിസ്ഥാൻ പുറത്തിറക്കിയ വീഡിയോയെ അപലപിച്ച് വിദേശകാര്യ മന്ത്രാലയം. ഖലിസ്ഥാൻ വിഘടനവാദി നേതാക്കളെ ഉൾപ്പെടുത്തിയതിനെതിരെയാണ് വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തിയത്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൽ കൊല്ലപ്പെട്ട ബിന്ദ്രൻബാല ഉൾപ്പെടെയുള്ളവരുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള വീഡിയോ ആണ് പാകിസ്ഥാൻ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം പുറത്തിറക്കിയിരുന്നത്. ഇടുക്കി ശാന്തൻപാറയിൽ യുവാവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കുറ്റമേറ്റുപറഞ്ഞ് റിസോർട്ട് മാനേജറുടെ വീഡിയോ സന്ദേശം. റിസോർട്ട് മാനേജർ വസീം സഹോദരനയച്ച സന്ദേശമാണ് പോലീസിന് കൈമാറിയത്. പുത്തടി സ്വദേശി റിജോഷിന്റെ മൃതദേഹമാണ് സ്വകാര്യ റിസോർട്ടിന് സമീപം കുഴിച്ചിട്ട നിലയിൽ കണ്ടത്. റിജോഷിന്റെ ഭാര്യ ലിജി, റിസോർട്ട് മാനേജർ വസീം എന്നിവരെ കാണാതായിരുന്നു. ഇവർക്കായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി. സംഭവത്തിൽ മറ്റാർക്കും പങ്കില്ലെന്നാണ് വസീം വീഡിയോയിൽ പറയുന്നത്. വസീമിന്റെ ഡൈ ഡിക്ലറേഷൻ ആണിത്. ശാന്തമ്പാറ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തേക്കുന്നത് റിജോഷൻ ബി മർഡർ കേസിൽ പ്രതി ഞാനാണ്. എൻ്റെ അനിയനും എൻ്റെ കൂട്ടുകാർ, അതായത് എൻ്റെ അനിയൻ്റെ കൂട്ടുകാർ വെറുതെ വിടണം. അവർ ഇതിൽ യാതൊരു ബന്ധമില്ല. UAPA കേസിൽ അറസ്റ്റിലായ അലനും ത്വാഹയ്ക്കുമെതിരെ CPM തൽക്കാലം നടപടിയെടുക്കില്ല. ധൃതി പിടിച്ച് നടപടിയെടുത്താൽ തിരിച്ചടിയാകുമെന്നാണ് പാർട്ടി വിലയിരുത്തൽ. അന്വേഷണ കമ്മീഷന്റെ അന്തിമ റിപ്പോർട്ട് വന്ന ശേഷം ഇക്കാര്യത്തിൽ തീരുമാനമെടുത്താൽ മതിയെന്നും കോഴിക്കോട് സൗത്ത് ഏരിയ കമ്മിറ്റി തീരുമാനിച്ചു. കേസിൽ പോലീസ് നാളെ കസ്റ്റഡി അപേക്ഷ നൽകും. മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പ് എന്നിവ ഫോറൻസിക് ലാബിൽ പരിശോധനയ്ക്കയച്ചതിന്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷമാകും കസ്റ്റഡി അപേക്ഷ നൽകുക. അട്ടപ്പാടിയിൽ നടന്നത് വ്യാജ ഏറ്റുമുട്ടലെന്ന് ആവർത്തിച്ച് ആദിവാസി ഗോത്രമഹാസഭാ നേതാവ് ശിവാനി. പോലീസ് പുറത്തുവിട്ട വീഡിയോ ആളുകളെ കബളിപ്പിക്കുന്നതാണ്. കൊല്ലപ്പെട്ട വനിത ആരാണെന്ന് പോലീസ് വ്യക്തമാക്കണമെന്നും അവർ പറഞ്ഞു. ആക്കിയിട്ടുള്ളത് എന്നേ പറയാൻ കഴിയുള്ളൂ. ഒരു ഏറ്റുമുട്ടൽ നടന്നതായിട്ടും ഒരു തെളിവ് പോലും അവിടെ ഇല്ല. കാരണം അതിൽ ചുറ്റും ഈ സംഭവം നടന്നു എന്ന് പറയുന്ന സ്ഥലത്തിന് ചുറ്റും വെറും ഇല്ലിക്കൂട്ടങ്ങളാണ് ഉള്ളത്.
മാവോയിസ്റ്റ് വിഷയം സിറ്റിംഗ് ജഡ്ജി അന്വേഷിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ. വാളയാർ കേസിൽ ഹൈക്കോടതിയിൽ സർക്കാർ സിബിഐ അന്വേഷണം ആവശ്യപ്പെടണം. വ്യാജ ഏറ്റുമുട്ടലിന്റെ ഉസ്താദായ അമിത്ഷായുടെ നയമാണ് പിണറായി വിജയനെന്നും സുധീരൻ കുറ്റപ്പെടുത്തി. സർക്കാർ ജീവനക്കാർക്കെതിരെ പി സി ജോർജ് എം എൽ എ. സംസ്ഥാന വരുമാനത്തിന്റെ 83% പുട്ടടിക്കുന്നത് സർക്കാർ ജീവനക്കാരാണ്. ഇനിയും ശമ്പളം കൂട്ടാനാണ് നീക്കം. 25,000 രൂപയ്ക്ക് മുകളിൽ ആർക്കും പെൻഷൻ നൽകരുത്. ശമ്പള പരിഷ്കരണത്തിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും പി സി ജോർജ് പറഞ്ഞു. മറുപടി തന്തയ്ക്കാണ്, പക്ഷെ നിങ്ങൾ ചാനലിനുള്ള മര്യാദയ്ക്ക് അവരുടെ തന്തയ്ക്ക് ഞാൻ വിളിക്കുന്നില്ല. എന്നെ കോടാലിന്ന് 20 UDF LDFഉം BJPയും ഈ രാജ്യത്തുള്ള മുഴുവൻ പാർട്ടി എതിർത്തിട്ടും 28,000 കൊണ്ട് ഭൂരിപക്ഷം നേതൃത്വത്തോടെ ജയിച്ച് ഞാൻ വാവായ കോടാലി എന്ന് പറയുന്ന ഈ വൃത്തികെട്ടവരെ പറ്റി എന്ത് പറയാനേ. ആന്തൂർ നഗരസഭാ സെക്രട്ടറിയായിരുന്ന എം കെ ഗിരീഷിനെ സർവീസിൽ തിരിച്ചെടുത്തു. പ്രവാസി വ്യവസായി സാജൻ പാറയിൽ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ തുടർന്ന് കഴിഞ്ഞ ജൂണിലാണ് ഗിരീഷിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്. സാജന്റെ ഉടമസ്ഥയിലുണ്ടായിരുന്ന പാർത്ത കൺവെൻഷൻ സെന്ററിന് അനുമതി നൽകുന്നതിൽ വീഴ്ചയുണ്ടായി എന്ന ആരോപണത്തെ തുടർന്നായിരുന്നു സസ്പെൻഷൻ. സംസ്ഥാനത്ത് പൊതുമരാമത്ത് വകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും കീഴിലുള്ള റോഡുകളുടെ പുനർനിർമ്മാണവും അറ്റകുറ്റപ്പണികളും 2020 പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി. മഴക്കാലം മുൻകൂട്ടി കണ്ട് പ്രവൃത്തികൾ ആസൂത്രണം ചെയ്യണം. പ്രളയത്തിൽ തകർന്ന റോഡുകളുടെ പുനരുദ്ധാരണത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും തുക അനുവദിക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എ സി മൊയ്തീൻ എന്നിവർ പങ്കെടുത്ത യോഗത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ക്യാൻസർ രോഗികളോട് ക്രൂരമായ അവഗണന. കീമോ ചെയ്യാനെത്തുന്ന രോഗികളെ വാർഡിലേക്ക് കൊണ്ടുപോകുന്നത് കസേരയിലിരുത്തി ചുമന്നുകൊണ്ട്. കഴിഞ്ഞ 1 മാസമായി ലിഫ്റ്റ് പ്രവർത്തിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. കരാർ ഏറ്റെടുത്തിരിക്കുന്ന സ്വകാര്യ കമ്പനി ലിഫ്റ്റ് നന്നാക്കാൻ എത്തുന്നില്ലെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നു. കീമോതെറാപ്പി ചെയ്യുന്ന 22-23 വാർഡുകളിലാണ് സംഭവം. രോഗികളെ കൊണ്ടുപോകാൻ റാമ്പ് സൗകര്യവും ഈ കെട്ടിടത്തിലില്ല. ഇവിടെ റേഡിയേഷന് തന്നെ ആൾക്കാരുണ്ട്. താഴെ എല്ലാ കസേരയിൽ വെച്ച് എടുത്തിറക്കിയാണ് കൊണ്ടുപോകുന്നത്. എനിക്കിവിടെ ഒരു 5 ദിവസം കിടക്കേണ്ടതെന്നാണ്. പിള്ളേരെ തന്നെ കസേരയിലാണ് മേളിലേക്ക് 4 പേരോടിയിട്ട് എടുത്ത് മേളിൽ കൊണ്ടുപോയതും താഴെ കൊണ്ടുപോകും. അതുപോലെ മരണക്കേസൊന്നും 2 എണ്ണം ഉണ്ടായി. വളരെ കഷ്ടപ്പെട്ടാണ് ഈ 5 ദിവസം കാണാൻ കഴിഞ്ഞത്. ബ്ലഡ് ബോഡികളിങ്ങനെ മേശയിലിരുത്തി വളരെ കഷ്ടപ്പെട്ടാണ്, ഒത്തിരി കഷ്ടപ്പെട്ട താഴെ ഇറക്കിയത്. ഈ 5 ദിവസം ഞാൻ കണ്ട ഉണ്ടായിരുന്ന ദിവസം ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. അപ്പോൾ 1 മാസമുള്ളതായി കേടായി കിടക്കണം. രോഗികളെ താഴെ നിന്ന് കൊണ്ടുപോകാൻ നമ്മളാണ് സഹായിച്ചു കൊടുക്കുന്നത്. പക്ഷേ എല്ലാവർക്കും അമനസം ഉണ്ടാകണമെന്നില്ല. പലരും തന്നെ നടന്ന് രോഗികളുടെ കൈക്ക് പിടിച്ച് നടത്തിക്കൊണ്ട് പോകുന്ന അവസ്ഥയാണ് കാണുന്നത്. 1 ദിവസം 1-2 മരണമൊക്കെ ഇവിടെ ഉണ്ടാകാറുണ്ട്. കീമോ ചെയ്യുന്ന ഇന്നലെ തന്നെ 2 എണ്ണം ഉണ്ട്. ഇന്നലെ മിനിയാൻ നോക്കായിട്ട് 2-3 ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇത് വലിയൊരു ബുദ്ധിമുട്ടാണ്. ഏറ്റവും അടിയന്തര പ്രാധാന്യം നൽകി ഈ ലിഫ്റ്റ് നന്നാക്കേണ്ട അത്യാവശ്യമാണ്. മാധ്യമപ്രവർത്തകനെതിരെ വനിതാ പോലീസ് കോൺസ്റ്റബിൾ അസഭ്യവർഷം നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്ത്. നിയമസഭയ്ക്ക് മുന്നിലായിരുന്നു കാർ പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള കടന്നാക്രമണം. പോലീസിനും മുഖ്യമന്ത്രിക്കും സ്പീക്കർക്കും പരാതി നൽകി. ഒരു പ്രകോപനവും ഇല്ലാതെയായിരുന്നു കയ്യേറ്റമെന്ന് ജയ്ഹിന്ദ് ടി വി ക്യാമറമാൻ ബിബിൻ പറഞ്ഞു. പോലീസ് നടപടിയിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതിഷേധിച്ചു. നടപടിക്രമങ്ങൾ കാണാനും അതോടൊപ്പം തന്നെ റിപ്പോർട്ട് ചെയ്യാനും വന്ന മാധ്യമപ്രവർത്തകന് നേരെയാണ് ഈ അക്രമം ഉണ്ടായത്. അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഞങ്ങൾ സ്പീക്കറുടെയും മുഖ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തും. അവരുടെ പേരിൽ ഉചിതമായ നടപടികൾ ഉണ്ടാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടും. കേരള കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവിനെ തെരഞ്ഞെടുത്ത നടപടി അംഗീകരിക്കണമെന്ന് നിയമസഭാ സ്പീക്കർക്ക് ജോസഫ് വിഭാഗത്തിന്റെ കത്ത്. വ്യവസ്ഥാപിതമായാണ് നേതാവിനെ തെരഞ്ഞെടുത്തത്. ഭൂരിപക്ഷം MLAമാരുടെ അഭിപ്രായം അനുസരിച്ചാണ് തീരുമാനമെന്നും മോൺസ് ജോസഫ് അയച്ച കത്തിൽ പറയുന്നു. SFI മുൻ നേതാക്കൾ കോപ്പിയടിച്ച് റാങ്ക് നേടിയ പട്ടിക റദ്ദാക്കില്ലെന്ന് PSC.
പ്രതികളായ ശിവരഞ്ജിത്ത്, നസീം, പ്രണവ് എന്നിവരല്ലാതെ മറ്റാരും ക്രമക്കേട് നടത്തിയിട്ടില്ലെന്ന് PSC ചെയർമാൻ MK സക്കീർ പറഞ്ഞു. മൂന്ന് പേർ ചെയ്ത തെറ്റിന് മറ്റ് ഉദ്യോഗാർത്ഥികൾ ഉത്തരവാദികളല്ലെന്നും ഒരു വർഷത്തിനകം നിയമനം പൂർത്തിയാകാൻ കഴിയുമെന്നുമാണ് പ്രതീക്ഷയെന്നും PSC ചെയർമാൻ വ്യക്തമാക്കി. അങ്ങനെ മൂന്ന് പ്രതികൾ ചെയ്ത തെറ്റിന് യാതൊരു വീഴ്ചയും സംഭവിക്കാത്ത പബ്ലിക് സർവീസ് കമ്മീഷനോ യാതൊരു തെറ്റും ചെയ്യാത്ത ഉദ്യോഗാർത്ഥികളോ അതിന് ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നത് തന്നെയാണ് PSCയുടെ നിലപാട്. PSC പരീക്ഷാ ക്രമക്കേടിൽ CBI അന്വേഷണം ആവശ്യമില്ലെന്ന് മുഖ്യമന്ത്രി. പ്രതികൾക്ക് ജാമ്യം കിട്ടിയത് പോലീസിന്റെ വീഴ്ച കൊണ്ടല്ലെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. സർക്കാരിന്റെ മുഖം രക്ഷിക്കാനുള്ള തട്ടിക്കൂട്ട് റിപ്പോർട്ടാണ് ക്രൈംബ്രാഞ്ച് സമർപ്പിച്ചതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ചാർജ് ഷീറ്റ് കൊടുത്തില്ല എന്തുമാത്രമല്ല കാരണമായിട്ട് വരുന്നത്, അത് കോടതിയുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ബെയിൽ കൊടുക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. നല്ല രീതിയിൽ അന്വേഷിക്കാനുള്ള ശേഷി ക്രൈംബ്രാഞ്ചിനുണ്ട്. അതുകൊണ്ട് തന്നെ CBI അന്വേഷിക്കേണ്ട ആവശ്യം ഇതിന് വരുന്നില്ല. കേരളത്തിലെ ആയിരക്കണക്കിന് വരുന്ന ഉദ്യോഗാർത്ഥികൾ തോറ്റുപോയി. ഉറക്കമളച്ചിരുന്ന് പരീക്ഷ എഴുതി പഠിച്ച് റാങ്ക് ലിസ്റ്റ് വരാൻ വേണ്ടി കാത്തിരിക്കുന്ന പാവപ്പെട്ട കേരളത്തിലെ ചെറുപ്പക്കാർ തോറ്റുപോയ ദിവസമായിരുന്നു സാർ അത്. പട്ടയഭൂമിയിൽ ഖനനാനുമതി നൽകാൻ സർക്കാർ നീക്കം. ഇക്കാര്യം മാർച്ചിൽ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതാണെന്നും നിയമോപദേശം തേടിയിട്ടുണ്ടെന്നും റവന്യൂ മന്ത്രി നിയമസഭയിൽ രേഖാമൂലം മറുപടി നൽകി. കൃഷിക്കും താമസത്തിനുമായി നൽകിയ പട്ടയഭൂമിയിൽ ഖനനാനുമതി നൽകാൻ 1964 കേരള ഭൂപതിവ് ചട്ടം 4 ഭേദഗതി ചെയ്യാനാണ് നീക്കം. പാട്ടക്കുടിശ്ശിക പിരിച്ചെടുക്കാനുള്ള നടപടി തുടരുകയാണെന്നും മന്ത്രി പറഞ്ഞു. ദേവസ്വം ജീവനക്കാരുടെ മനസ്സിൽ ജാതി ചിന്തകൾ പാടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നവോത്ഥാനത്തിലൂടെ നേടിയെടുത്ത പ്രത്യേക സാഹചര്യം സംസ്ഥാനത്തുണ്ട്. കരളുറപ്പോടെ കേരളത്തിന്റെ പൊതുസമൂഹത്തോടൊപ്പം നിൽക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശബരിമല സ്ത്രീ പ്രവേശനത്തിലെ നിലപാട് ദേവസ്വം ജീവനക്കാരെ പോലും ബോധ്യപ്പെടുത്താൻ സർക്കാരിന് കഴിഞ്ഞില്ലെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ജനങ്ങൾക്കൊപ്പം ദേവസ്വം ജീവനക്കാരും എതിർ പ്രചാരണങ്ങൾ വിശ്വസിച്ചു. കോന്നിയിൽ ജനീഷ് കുമാറിനെ വിജയിപ്പിച്ചതിൽ അയ്യപ്പനും പങ്കുണ്ടെന്ന് കടകംപള്ളി പറഞ്ഞു. വിശ്വാസത്തിന്റെ പേരിൽ നടന്ന കപട നാടകത്തിൽ കള്ളപ്രചാരണങ്ങളിൽ പെട്ടുപോയവരാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഒരു വലിയ വിഭാഗം ജീവനക്കാരെന്നുള്ള ആക്ഷേപം ഇരിക്കുന്നത്. ശ്രീ ശബരിമല സന്നിധാനം സ്ഥിതി ചെയ്യുന്ന, അയ്യപ്പന്റെ പൂങ്കാവനം സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ട ജില്ലയിൽ ഈ കള്ളപ്രചാര വേലക്കാർക്കുണ്ടായിരുന്നതായിട്ടുള്ള ഏക സീറ്റ്, ആ ഏക സീറ്റ് പോലും നഷ്ടപ്പെടുത്താൻ അയ്യപ്പൻ തയ്യാറായി എന്നുള്ളതാണ്. അയ്യപ്പനെ ഉപയോഗപ്പെടുത്തി രാഷ്ട്രീയ ലാഭം കൊയ്യാൻ ശ്രമിച്ചതായിട്ടുള്ള ആളുകൾക്ക് അയ്യപ്പൻ കൊടുത്ത ശിക്ഷ എന്ന് പറയുന്നത് ചെറിയ ശിക്ഷയല്ല. ഉപതെരഞ്ഞെടുപ്പിൽ NSS വീട് കയറി വോട്ട് പിടിച്ചതായി അറിയില്ലെന്ന് R ബാലകൃഷ്ണപിള്ള. NSSന് രാഷ്ട്രീയമില്ല, സമദൂരമാണ്. മന്നത്ത് ആചാര്യൻ പോലും NSSന്റെ പേരിൽ വോട്ട് പിടിച്ചിട്ടില്ലെന്നും ബാലകൃഷ്ണപിള്ള പറഞ്ഞു. സർവീസ് സംഗീതകുമാറിന് വിക്രി എന്നുള്ള നിലയ്ക്ക് ആർക്കു വേണ്ടിയും വോട്ട് പിടിക്കാൻ അവകാശമുണ്ട്? NSS എന്നുള്ള നിലയിൽ വോട്ട് പിടിച്ചതായിട്ട് ഞങ്ങൾക്കറിയില്ല. NSSന് രാഷ്ട്രീയമില്ല, മന്നത്ത് ആചാര്യൻ പോലും ഞാനൊന്ന് കൂടെ ഉള്ളതാണ്. അദ്ദേഹം പോലും NSSന്റെ പേരിൽ വോട്ട് പിടിച്ചിട്ടില്ല. അമ്പലപ്പുഴ പാൽപായസത്തിന്റെ പേര് മാറ്റാൻ ശ്രമിച്ചിട്ടില്ലെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പത്മകുമാർ. രേഖകൾ പരിശോധിച്ചപ്പോഴാണ് ഗോപാല കഷായം എന്നാണ് പേരെന്ന് ബോധ്യപ്പെട്ടത്. രാഷ്ട്രീയമായ അല്പത്തരമാണ് ആക്ഷേപങ്ങൾക്ക് പിന്നിലെന്നും പത്മകുമാർ പറഞ്ഞു. അത് ഉണ്ടാക്കുന്നത് തന്നെ വളരെ കുറച്ചാണ്, അവിടുത്തെ ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാക്കുന്നില്ല. ജീവനക്കാരെ നിങ്ങൾക്കറിയാം. അപ്പൊ അവിടെ അത് ചെയ്യുമ്പോ പഴയ രേഖകൾ പരിശോധിച്ചപ്പോ അവിടുത്തെ AO എന്നോട് പറഞ്ഞു, യഥാർത്ഥത്തിൽ അമ്പലപ്പുഴ പാൽപായസത്തിന്റെ പഴയ പേര് ഗോപാല കഷായം എന്നാണ്. ഈ ഗോപാല കഷായം എന്ന് പറയുന്നത് AK ഗോപാലന്റെ പേര് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. AK ഗോപാലന്റെ പേര് ഓർത്തിരിക്കാൻ അമ്പലപ്പുഴ പാൽപായസത്തിന്റെ പേര് ഗോപാലന്റെ പേരൊന്നും ആക്കേണ്ട കാര്യമില്ല. ജാതിയും മതവും പറഞ്ഞ് തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിച്ചിട്ടില്ലെന്ന് ആന്റോ ആന്റണി. കോടതിയിലെ കേസിനെക്കുറിച്ച് ആശങ്കയില്ല, എന്നാൽ കോടതിയുടെ പരിഗണനാ വിഷയമായതിനാൽ ഇക്കാര്യത്തിൽ കൂടുതൽ പറയുന്നില്ലെന്നും ആന്റോ ആന്റണി വ്യക്തമാക്കി. കോടതിയുടെ പരിഗണനയിരിക്കുന്ന വിഷയമല്ലേ, അതേക്കുറിച്ച് ഞാൻ അഭിപ്രായ പ്രകടനം നടത്തുന്നത് ശരിയല്ല. അതേക്കുറിച്ച് അഭിപ്രായ പ്രകടനമൊന്നും തെരഞ്ഞെടുപ്പെല്ലാം നിങ്ങൾ കണ്ടതാണ്. തെരഞ്ഞെടുപ്പിൽ ജാതി മതം ഉപയോഗിക്കാതെ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തനം നടത്തിയ ഒരേ ഒരു സ്ഥാനാർത്ഥി ഞാൻ മാത്രമേ.
പല തടസ്സങ്ങളുണ്ട്, കോടതിയിലെ പരിധിയിലെ അതുകൊണ്ട് അതേക്കുറിച്ച് അഭിപ്രായപ്പെടുന്നു. ഒരാശങ്കയും ഞാൻ കോടതിയിലിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് പരസ്യമായിട്ട് പ്രതികരിക്കുന്ന ഒരാശങ്കയുണ്ടെന്നുകൊണ്ട് ഞാൻ അഭിപ്രായപ്പെടുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ചെയർമാൻ സ്ഥാനത്തിലുള്ള പ്രായപരിധി എടുത്തുകളഞ്ഞത് സി ഐ ടി യു നേതാവ് കെ പി സഹദേവനെ സഹായിക്കാനാണെന്ന ആരോപണം. പ്രായപരിധി നിബന്ധന ലംഘിച്ചാണ് സഹദേവനെ കൈത്തറി വികസന കോർപ്പറേഷൻ ചെയർമാനായി നിയമിച്ചതെന്ന് പരാതി ഉയർന്നിരുന്നു. ചെയർമാനാകാൻ പരമാവധി പ്രായം 75 നിബന്ധന ഒഴിവാക്കി കഴിഞ്ഞ ദിവസമാണ് സർക്കാർ ഉത്തരവിറങ്ങിയത്. എന്നാൽ ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്ത തെറ്റ് തിരുത്തുക മാത്രമാണ് ചെയ്തതെന്നാണ് കെ പി സഹദേവന്റെ വിശദീകരണം. ആർക്കും ചെയർമാൻഷിപ്പ് കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടി അന്നത്തെ ഈ നിയമത്തിൽ മാറ്റം വരുത്തി, വയസ്സ് സംബന്ധിച്ചുള്ള മാറ്റം വരുത്തിയിട്ടുള്ളത്. ഇവിടെയും ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ചെയർമാൻ അവരുടെ വയസ്സിൻ്റെ പരിധി പാടില്ല എന്ന രീതിയിൽ തീരുമാനിക്കപ്പെട്ടു. വിലവർധനയാൽ പൊള്ളി പച്ചക്കറി വിപണി. സവാളയ്ക്ക് ഒരു മാസം കൊണ്ട് 50% വില വർദ്ധിച്ചു. മറ്റു പച്ചക്കറികൾക്കും ക്രമാതീതമായ അളവിലാണ് വിലവർധന. വിപണിയിൽ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യം ഇതോടെ ശക്തമായി. മാറ്റം മാറിയപ്പോഴാണ് ജനങ്ങളെല്ലാം വാങ്ങിക്കാൻ മേടിക്കുകയാണ്. ഇവിടെ ജനങ്ങൾ വില ചോദിക്കുക, ഓടുക. വളരെ പ്രശ്നം തന്നെ. തമിഴ്നാട്ടിൽ ഇഷ്ടം പോലെ മുളക് ചെയ്തിട്ടുണ്ട്. ഇനി ഒരാഴ്ച ഒരു മാസമൊക്കെ കളയുമ്പോൾ ഇഷ്ടം പോലെ സാധനങ്ങൾ പച്ചക്കറി കുറച്ചോ അതേ പറ്റുള്ളൂ. വാങ്ങാതിരിക്കാൻ പറ്റില്ല. സർക്കാർ ഇടപെട്ട് കാര്യമില്ല. കാരണം പച്ചക്കറി ഇപ്പോൾ പൊതുവെ കുറവാണ്. സാധനം മറ്റേ കുറേ മഴ വരുന്നതുകൊണ്ട് കുറേ നശിഞ്ഞു. അതിൻ്റെ ഗുരുതാണ് കാണിക്കുന്നത്, അല്ലാണ്ട് വേറൊന്നുമില്ല. ഉള്ളിവില വർധനവിൽ നട്ടം തിരിയുകയാണ് ഉത്തരേന്ത്യയിൽ. രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ കിലോയ്ക്ക് 100 രൂപ വരെയാണ് സവാള വില. വെളുത്തുള്ളിക്കും തക്കാളിക്കും വില വർദ്ധിച്ചു. മഹാരാഷ്ട്രയിൽ കനത്ത മഴയിൽ വിളനാശമുണ്ടായതാണ് വില വർധനയ്ക്ക് പ്രധാന കാരണം. കോട്ടയം ഏറ്റുമാനൂരിൽ സ്വകാര്യ അരി വിപണന കേന്ദ്രത്തിലെത്തിയ ലോറിയുടെ അരിച്ചാക്കുകൾക്കൊപ്പം മാരക വിഷവസ്തു അലുമിനിയം ഫോസ്ഫൈഡ് ആണ് അരിച്ചാക്കുകൾക്കിടയിൽ വൻതോതിലുണ്ടായിരുന്നത്. ചാക്കുകൾ ഇറക്കിയ തൊഴിലാളികൾക്ക് ദേഹാസ്വസ്ഥ്യമുണ്ടായി. ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ എത്തി ലോഡ് പിടിച്ചെടുത്തു. വ്യവസായങ്ങളെ കേരളത്തിൽ പിടിച്ചു നിർത്താൻ കഴിയണമെന്ന് മന്ത്രി പി ജയരാജൻ. മനോഭാവം കണ്ടാണ് കഞ്ചിക്കോട്ടെ വ്യവസായങ്ങൾ പോലും തമിഴ്നാട്ടിലേക്ക് പോകുന്നത്. ഏകജാലകം പോലുള്ള സംവിധാനങ്ങൾ അതിനുവേണ്ടിയാണെന്നും ജയരാജൻ നിയമസഭയിൽ പറഞ്ഞു. വ്യവസായത്തിന് മുമ്പിലുള്ള പ്രശ്നം എന്താ? ഇവിടെ വരുന്നവർ പേടിച്ചോടുകയാണ്. ഈ പ്രചരണം കേട്ടിട്ട് പാലക്കാട് നേരെ തൊട്ടപ്പുറത്ത് സർ വാളയാർ ചുരത്തിന് അപ്പുറത്ത് പോയിട്ട് വ്യവസായം തുടങ്ങുകയാണ് കേരളീയർ. ആ മനോഭാവം നമ്മൾ മാറ്റിയെടുക്കണ്ടേ? കഞ്ചിക്കോട് സ്ഥാപിച്ച വ്യവസായം കൊണ്ടുപോയിട്ട് തമിഴ്നാട്ടിൽ കൊണ്ടുപോയി സ്ഥാപിക്കുകയാണ്. ഈ മനോഭാവവും ഈ പ്രചരണവും കൊണ്ടാണത്. അതിന് പകരം അവരോട് പറയേണ്ടത്, ഈ കേരളം നിങ്ങളുടെ നാടാണ്. നിങ്ങൾ ഇവിടെ വരൂ, ഇവിടെ നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാം. ഇവിടെ ഇന്ത്യയിലെ ഏത് സംസ്ഥാനങ്ങളിൽ വെച്ചും മെച്ചപ്പെട്ട രാഷ്ട്രീയ നിലവാരം വെച്ചു പുലർത്തുന്ന ഒരു നാടാണിത്. സഭാ തർക്കത്തിലെ അന്തിമവിധി ചോദ്യം ചെയ്ത് യാക്കോബായ സഭ സുപ്രീംകോടതിയിൽ സമർപ്പിച്ച തിരുത്തൽ ഹർജി പിൻവലിച്ചു. ഇന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 5-അംഗ ബെഞ്ച് കേസ് ചേംബറിൽ പരിഗണിക്കാനിരിക്കെയാണ് പിന്മാറ്റം. പുനഃപരിശോധനാ ഹർജി നേരത്തെ തള്ളിയിരുന്നു. 1934 മലങ്കര സഭാ ഭരണഘടനാ പ്രകാരം പള്ളികൾ ഭരിക്കപ്പെടണമെന്ന അന്തിമവിധി ചോദ്യം ചെയ്തായിരുന്നു യാക്കോബായ സഭയുടെ തിരുത്തൽ ഹർജി. കട്ടച്ചിറപ്പള്ളിയിലെ സംസ്കാര തർക്കത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് പാലിക്കണമെന്ന് യാക്കോബായ വിഭാഗം. ആചാരപ്രകാരം സംസ്കാരം നടത്തണമെന്നാണ് ഉത്തരവ്. മൃതദേഹം സംസ്കരിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും മലങ്കര മെത്രാപ്പൊലീത്തൻ ട്രസ്റ്റി ജോസഫ് മാർ ഗ്രിഗോറിയോസ് പറഞ്ഞു. കോടതി വിധികളോടുള്ള മറുതലിക്കലല്ല, കോടതി വിധികളുടെ അകത്ത് നിന്നുകൊണ്ട് തന്നെയാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതും ഇവിടെ അതിന്റെ ജഡ്ജ്മെന്റ് പുറത്തു വന്നിരിക്കുന്നതും. അതിന്റെ പശ്ചാത്തലത്തിൽ ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റ് അസംബ്ലി കൂടിക്കുന്ന സന്ദർഭത്തിൽ ഇത് ഗൗരവമായിട്ട് എടുക്കുകയും 10-15 ലക്ഷത്തോളം വരുന്ന വിശ്വാസികളുടെ ഈ തീരാ ദുഃഖത്തിന്റെ വേദനയ്ക്ക് പരിഹാരമുണ്ടാക്കി തരണമെന്നുമുള്ളതാണ് ഞങ്ങൾക്കുള്ളതായ അഭ്യർത്ഥന.
എറണാകുളം മലായിക്കുന്ന് കോളനിയിൽ ഏത് നിമിഷവും നിലം പൊത്താവുന്ന വീടുകളിൽ കഴിയുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചു. വീടിനും സ്ഥലത്തിനുമായി 3 കുടുംബങ്ങൾക്കും 10 ലക്ഷം രൂപ വീതം സർക്കാർ സഹായം നൽകും. ന്യൂസ് 18 വാർത്തയെ തുടർന്ന് സ്ഥലം സന്ദർശിച്ച തഹസിൽദാരാണ് സർക്കാർ തീരുമാനം കുടുംബങ്ങളെ അറിയിച്ചത്. വാളയാറിൽ പുനരന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് KSU നടത്തുന്ന ലോങ് മാർച്ചിന് തുടക്കമായി. KSU സംസ്ഥാന പ്രസിഡന്റ് അഭിജിത്തിന്റെ നേതൃത്വത്തിലാണ് മാർച്ച്. വാളയാറിൽ നിന്നും പാലക്കാട് കോട്ട മൈതാനത്തേക്കാണ് KSU ലോങ് മാർച്ച് സംഘടിപ്പിക്കുന്നത്. കൊച്ചിയിലെ വെള്ളക്കെട്ടിന് യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിഹാരം വേണമെന്ന് ഹൈക്കോടതി. നടപടികൾ വേഗത്തിൽ പൂർത്തീകരിക്കണം. വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ടുള്ള മുൻ ഉത്തരവിന്റെ വിശദാംശങ്ങൾ ജനങ്ങളെ അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കർമ്മസമിതി രൂപീകരിച്ചെന്ന് സർക്കാർ കോടതിയിൽ വ്യക്തമാക്കി. ആലപ്പുഴ നഗരത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് BJP പ്രവർത്തകർ മന്ത്രിമാരായ ജി സുധാകരന്റെയും തോമസ് ഐസക്കിന്റെയും ഓഫീസുകൾക്ക് മുന്നിൽ കിടപ്പ് സമരം സംഘടിപ്പിച്ചു. തകഴിയിൽ പൈപ്പ് പൊട്ടിയുണ്ടായ തകരാർ പരിഹരിക്കാത്തതിനെ തുടർന്നാണ് പ്രതിഷേധം ശക്തമാക്കിയത്. തലശ്ശേരി മാർക്കറ്റിൽ നിന്ന് ഫോർമാലിൻ ചേർത്ത 5 ക്വിന്റൽ മത്സ്യം പിടിച്ചെടുത്തു. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മിന്നൽ പരിശോധനയിലാണ് മത്സ്യം പിടിച്ചെടുത്തത്. ഉദ്യോഗസ്ഥരെ തൊഴിലാളികൾ തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി. കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നെത്തിച്ച മത്സ്യത്തിലാണ് ഫോർമാലിൻ കണ്ടെത്തിയത്. പിടിച്ചെടുത്ത മത്സ്യം നഗരസഭയുടെ സഹായത്തോടെ കുഴിച്ചുമൂടി. മത്സ്യമെത്തിച്ച ലോറിയും പിടിച്ചെടുത്തു. മാസങ്ങളായി ശമ്പളം മുടങ്ങിയതിനെ തുടർന്ന് മലപ്പുറത്ത് BSNL കരാർ ജീവനക്കാരൻ ഓഫീസിൽ ജീവനൊടുക്കി. വണ്ടൂർ കാപ്പിൽ സ്വദേശി രാമകൃഷ്ണനാണ് നിലമ്പൂർ BSNL ഓഫീസ് കെട്ടിടത്തിൽ തൂങ്ങി മരിച്ചത്. പാർട്ട് ടൈം സ്വീപ്പർ ആയിരുന്ന രാമകൃഷ്ണൻ ഭിന്നശേഷിക്കാരനാണ്. കഴിഞ്ഞ 10 മാസമായി രാമകൃഷ്ണന് ശമ്പളം ലഭിച്ചിരുന്നില്ല. പാലക്കാട്ട് 14-കാരനെ ലൈംഗിക പീഡനത്തിന് വിധേയനാക്കിയ ശേഷം മലമ്പുഴ ഡാമിലേക്ക് തള്ളിയിട്ടു കൊന്ന കേസിലെ പ്രതിയുടെ ശിക്ഷ ഹൈക്കോടതി റദ്ദാക്കി. പ്രതി അനിൽ തോമസിന് CBI കോടതി വിധിച്ച ജീവപര്യന്തം തടവാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. 2006 സംഭവം. മരിച്ച വിദ്യാർത്ഥിയുടെ അമ്മയുടെ ആവശ്യപ്രകാരമാണ് CBI അന്വേഷണം ഏറ്റെടുത്തത്. മനാഫ് വധക്കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പ്രതികളുമായി ഒത്തുകളിച്ചെന്ന് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി PK ഫിറോസ്. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ മഞ്ചേരി ശ്രീധരൻ നായർക്ക് PV അൻവർ MLA അടുത്ത ബന്ധമാണ്. 21 പ്രതികളെ കോടതി വെറുതെ വിട്ടതിന് പിന്നിൽ ഒത്തുകളിയുണ്ടെന്നും ഫിറോസ് ആരോപിച്ചു. തൃശൂർ കാഞ്ഞാണി കള്ളനോട്ട് കേസിലെ 2 പ്രതിയുടെ വീട്ടിൽ നിന്നും വീണ്ടും കള്ളനോട്ട് പിടിച്ചെടുത്തു. എടക്കഴിയൂർ എറച്ചാം വീട്ടിൽ നിസാറിന്റെ വീട്ടിൽ നിന്നാണ് 14 ലക്ഷം രൂപയുടെ കള്ളനോട്ട് പിടികൂടിയത്. ഇന്നലെ കാഞ്ഞാണി കാരമുക്കിൽ നിന്ന് 40 ലക്ഷം രൂപയുടെ കള്ളനോട്ടുമായി 2 പേരെ പിടികൂടിയിരുന്നു. വ്യാജ IPSകാരൻ ബിപിൻ കാർത്തിക് അറസ്റ്റിൽ. ചിറ്റൂരിൽ നിന്നും ഗുരുവായൂർ പോലീസാണ് ഇയാളെ പിടികൂടിയത്. ഗുരുവായൂരിലെ 5 ബാങ്കുകളിൽ നിന്ന് മാത്രം വായ്പയെടുത്തത് 12 കാറുകളാണ് ഇയാളും അമ്മ ശ്യാമളയും ചേർന്ന് വാങ്ങിയത്. വ്യാജരേഖകൾ ഉപയോഗിച്ചായിരുന്നു തട്ടിപ്പ്. അമ്മ ശ്യാമളയെ നേരത്തെ പോലീസ് പിടികൂടിയിരുന്നു. കർണാടക പ്രീമിയർ ലീഗ് ക്രിക്കറ്റിലെ ഒത്തുകളിയുമായി ബന്ധപ്പെട്ട് 2 കളിക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആഭ്യന്തര താരങ്ങളായ CM ഗൗതം, അബ്രാർ കാസി എന്നിവരെയാണ് ബംഗളൂരു പോലീസ് അറസ്റ്റ് ചെയ്തത്. KPLനിടെ വാതുവെപ്പുകാരിൽ നിന്ന് പണം സ്വീകരിച്ചതിനാണ് അറസ്റ്റെന്ന് പോലീസ് അറിയിച്ചു. കേരള ബ്ലാസ്റ്റേഴ്സുമായുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമെന്ന് GCDA ചെയർമാൻ വി സലീം. ഈ മാസം 13 തിരുവനന്തപുരത്ത് കായികമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് യോഗം. മത്സരം കൊച്ചിയിൽ തന്നെ തുടരാൻ ബ്ലാസ്റ്റേഴ്സിന് എല്ലാവിധ പിന്തുണയും നൽകുന്നുണ്ട്. കൊച്ചി വിട്ടുപോകേണ്ട സാഹചര്യമില്ലെന്നാണ് ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചത്. മത്സരത്തിന്റെ സൗജന്യ പാസുകൾ ഇനി GCDA വാങ്ങില്ല. സ്റ്റേഡിയത്തിലെ കേടുപാടുകൾ പരിഹരിച്ചത് സംബന്ധിച്ച കണക്കുകൾ പെരുപ്പിച്ചതാണെന്നും സലീം കുറ്റപ്പെടുത്തി. ഇതോടെ അരമണിക്കൂർ 50 വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.